അസ്ഥിഭാതി പ്രിയ രൂപത്തെ ആസ്പദമാക്കി നാം ശബ്ദത്തെ സ്പർശത്തെ രൂപത്തെ രസത്തെ ഗന്ധത്തെ കാണുകയുണ്ട്. ഇതിനെ ആസ്പദമാക്കി ശബ്ദ സ്പർശങ്ങളെ അവ എല്ലാ വിശേഷ തലത്തിലുള്ള പ്രിയത്തെയും വൈശേഷിക വിജ്ഞാനത്തെ ആസ്പദമാക്കി വൈശേഷിക ജ്ഞാനത്തെ ആസ്പദമാക്കി ചിന്തിക്കുകയും വിശേഷത്തിൽ ചേരുമ്പോൾ അതൃപ്തി സംജാതമാവുകയും മസ്തിഷ്ക പടലങ്ങളിൽ പരിണാമമുണ്ടാവുകയും മിഥ്യാ അധിഷ്ഠാനമായ ജഗത്ബോധത്തിലേക്ക് വരികയും പ്രിയം അതിൻ്റെ ആധിക്യത്തിൽ അപ്രിയത്തെയും ദുഃഖത്തെയും സംജാതമാക്കുകയും ചെയ്യുന്നു. അത് ആനന്ദത്തെ കളയുകയും ജ്ഞാനത്തെ മറയ്ക്കുകയും ഈശ്വര അസ്ഥിതയെ മാറ്റി വിഷയ അസ്ഥിതയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ആകാശത്തിന് ലോപമുണ്ടാവുകയും വായുവിന് ലോപമുണ്ടാവുകയും തദ്വാര വാദവികാരങ്ങൾ പ്രജ്വലിതങ്ങളാവുകയും ചെയ്യുന്നു. ഇങ്ങനൊരു പഠനവും പ്രാചീനർക്കുണ്ട്. രൂപത്തെ ആസ്പദമാക്കി വിശേഷവിധിയായി രൂപത്തെ കാണുമ്പോൾ അതിലെൻ്റെ എന്ന മമത സംജാതമാകുന്നതോടുകൂടി രൂപം അഗ്നിയുടെ ഗുണമായിരിക്കെ സൂക്ഷ്മമായ അഗ്നിയെ തിരിച്ചറിയുകയും ആ അഗ്നിയാണ് സദ്ഭാവത്തിൽ ചിദ്ഭാവത്തിൽ ആനന്ദഭാവത്തിൽ അസ്ഥിഭാതി പ്രിയരൂപമായി നിലകൊള്ളുന്നത് എന്നും അതിൽ നിന്നാണ് സച്ചിദാനന്ദമെന്നും അറിയാതെ വിശേഷങ്ങളെ അനുമിച്ചറിയുമ്പോൾ രൂപങ്ങൾ ദുഃഖമുണ്ടാക്കുകയും തന്നിലെ അഗ്നിയെ പ്രജ്വലിതമാക്കുകയും തദ്വാര പൈത്തിക വികാരങ്ങൾ ജാജ്വല്യമാനമാവുകയും രോഗമുണ്ടാവുകയും ചെയ്യും. രസവും ഗന്ധവും ജലത്തിൻ്റെയും പൃഥ്വിയുടെയുമാണ്. എവിടെയെല്ലാം രസം വിശേഷമായിരിക്കുന്നുവോ വൈശേഷികമായ അറിവിനെ ആസ്പദമാക്കി അവ അനന്തങ്ങളായിരിക്കുന്നു. ഏകമായത് അതിൽ ഇരിക്കുന്ന ജലവും എല്ലാ ഗന്ധത്തിനും ഏകമായിരിക്കുന്നത് പൃഥ്വിയുമാകുന്നു. ഏത് ഗന്ധവും പൃഥ്വിയുടെ ഗുണമാണ്. ഏകമായ പൃഥ്വി, ഏകമായ ജലം എന്നതിന് പകരം അനേക രസങ്ങളിലൂടെ അനേക ഗന്ധങ്ങളിലൂടെ ബോധം അസ്ഥിഭാതി പ്രിയങ്ങളെ സംജാതമാക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നു, ക്രോധമുണ്ടാകുന്നു, രോഗങ്ങളും ഉണ്ടാകുന്നു. ഏകമായ ജലത്തിലേകമായ പൃഥ്വിയിൽ അസ്ഥിഭാതി പ്രിയങ്ങളെ കാണുമ്പോൾ ശാന്തിയുണ്ടാകുന്നു. പൃഥ്വിയും ജലവും കഭാവികാരത്തിൻ്റെതാണ്.
കോശകോശാന്തരങ്ങളിലും മസ്തുളങ്കത്തിലുമെല്ലാം കഭവികാരങ്ങൾ സംജാതമാകുന്നു. വിശേഷങ്ങളായി അറിയുന്നതെന്തും അസ്ഥിഭാതിപ്രിയ രൂപത്തിൽ ഏകമായ ബ്രഹ്മത്തെ കാണാതാകാൻ ഇടയാക്കുന്നു. ഇങ്ങനെ വൈദ്യശാസ്ത്രവും അവർ ഈ സങ്കല്പങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശേഷങ്ങളിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ തന്നെ ജഗത്മിഥ്യാത്വ ബോധം ഒരുവൻ സംജാതമാവണം. ഏതെങ്കിലും ഒരു ഔഷധമുണ്ടാക്കുമ്പോഴും അതിസൂക്ഷ്മമായ ശബ്ദത്തിൻ്റെ അതിസൂക്ഷ്മമായ രൂപത്തിൻ്റെ അതിസൂക്ഷ്മമായ സ്പർശത്തിൻ്റെ രസത്തിൻ്റെ ഗന്ധത്തിൻ്റെ സൂക്ഷ്മാംശത്തെ വിശേഷമായി പൊട്ടിവിടരുന്ന സൂക്ഷ്മാംശത്തെ ഏത് സൂക്ഷ്മാംശമാണ് വാദികമായി വികസിച്ചത് അനന്തകോടി വിശേഷങ്ങളായി ഏത് സൂക്ഷ്മാംശമാണ് അനന്തകോടി വിശേഷങ്ങളായി സ്പർശ രൂപ രസഗന്ധങ്ങളായി വികസിച്ചു വന്നത് ആധാരമായ അതിസൂക്ഷ്മാംശത്തെ പരമാണു പരിമാണത്തിലും സൂക്ഷ്മമായി ഉണ്ടാക്കുവാനാണ് അവർ ഔഷധപ്രയോഗങ്ങളിലും ശ്രമിച്ചത്. പ്രാചീനർ ഒരൗഷധം ആഹാരമായോ സസ്യമായോ ജന്തുവായോ വികസിച്ചു വന്ന പ്രക്രിയയുടെ ആധാനമായ അതിസൂക്ഷ്മ കണങ്ങളിലേക്ക് ആ സൂക്ഷ്മത്തെ വികാരമുള്ളതാക്കി തീർത്ത വൈകാരികതയുള്ളതാക്കി തീർത്ത അനന്തമാക്കി തീർത്ത സ്ഥൂലമാക്കി തീർത്ത അംശങ്ങളിൽ നിന്ന് സൂക്ഷ്മമായി കടന്നു ചെന്ന് അതിൻ്റെ വികാരമില്ലാത്ത ഒരംശത്തെ ഔഷധമെന്ന നിലയിൽ ഒരുവനിലേക്ക് കയറ്റി വിടുമ്പോൾ വൈകാരിക സംജ്ഞയുള്ള വാദികവും പൈത്തികവും കഭജവുമായ വികാരങ്ങളെ അവനുണ്ടാക്കിയ ബോധതലങ്ങളെ അത്രയും സാന്ത്വനിപ്പിക്കുകയും ജഗത് വിസ്മൃതി വരുത്തുകയും ബോധസ്മൃതി ഉളവാക്കുകയും ചെയ്യുമ്പോൾ സ്വാസ്ഥ്യമെന്ന തൻ്റെ സ്വത്തിൽ സ്ഥിതിയുണ്ടാകുവാൻ അവനെ ഇടയാക്കുകയും വികാരമുണ്ടായ തലങ്ങൾ അത്രയും വിസ്മൃതിയിൽ ആണ്ടുപോവുകയും ചെയ്യുന്നു. ശബ്ദസ്പർശരൂപരസങ്ങളെയും അവയെ അതിൻ്റെ പൂർണതയിൽ ഉള്ളിലുണ്ടാക്കാവുന്ന ഔഷധഗണനയെയും വരെ പദാർത്ഥവിജ്ഞാനത്തിൻ്റെയും ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വൈശേഷിക വിജ്ഞാനവും ന്യായവിജ്ഞാനവും ഉപയോഗിച്ച് കടന്നു ചെന്ന അദ്വിതീയന്മാരായ പൂർവാചാര്യന്മാർ ചെയ്തു വച്ചതാണ്. അപ്പോൾ പൂർണ്ണമായ ഒന്നിൽ നിന്ന് പൂർണ്ണമായതേ ഉണ്ടാവൂ എന്ന സന്ദേശത്തിന്
വ്യാപ്തി കൂടും. വീണ്ടും ആ ഒരു തൃപ്തന്റെ കാര്യം എടുത്താൽ പകുതി ഗ്ലാസ് നിറഞ്ഞിരിക്കുന്നു എന്നതാണ്, അതാണ് തൃപ്തി. നിറയാത്ത ഭാഗം ദൃഷ്ടിക്ക് ഗോചരമാവുക തന്നെയില്ല, മറിച്ച് ആഗ്രഹത്തിൽ പകുതി കാലിയാണ്. പ്രിയത്തിനുമേൽ ദൃഷ്ടി പുലർത്തിയാൽ അത് ദുഃഖമായി മാറും. മുഴുവനാണ് എന്നത് പ്രിയത്തിനുമേൽ ദൃഷ്ടി പതിഞ്ഞാൽ അവന് ബ്രഹ്മരൂപമുണ്ടാവും. അപ്പോ ജഗത്ബോധവും ബ്രഹ്മരൂപവും ദൃഷ്ടിയുടെ രണ്ട് തലങ്ങളാണ്. രാഗിയുടെ ദൃഷ്ടിയെടുത്താൽ രാഗം ജഗത് മിഥ്യ എന്നതിൽ കുടുങ്ങും. എല്ലാ വസ്തുക്കളിലും അസ്ഥിഭാതി പ്രിയങ്ങൾ മൂന്നും ഉള്ളത് എങ്ങനെ മാനിക്കും? പൂർവപക്ഷം പറയുന്നത് അസ്ഥിയും ഭാതിയും സർവത്ര ഉണ്ട് എന്നാണ്. അസ്ഥി ഭാതി സർവത്രയുണ്ട്. ഘടോ അസ്ഥി, ഘടമുണ്ട്. ഘടം ഭാതി, ഘടം കാണുന്നു, ഘടം പ്രകാശിക്കുന്നു, ഭാസിക്കുന്നു. ഗൃഹമസ്ഥി, ഗൃഹമുണ്ട്, ഗൃഹം ഭാതി. പൃഥ്വി അസ്ഥി, പൃഥ്വി ഭാതി. എന്നിങ്ങനെ സർവത്ര അസ്ഥിഭാതി ഉണ്ട്. എന്നാൽ പ്രിയം സർവത്രയില്ല. അതാണ് പിന്നെ വരാവുന്ന ഒരു സംശയം. അസ്ഥിഭാതികളെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പറയുമ്പോൾ. പ്രിയം അങ്ങനെയാണെന്ന് അനുഭവത്തിൽ നിന്ന് അംഗീകരിക്കുവാൻ പ്രയാസമുണ്ട്. ഒരു ഭൂമി വാങ്ങി സ്വന്തമാക്കി അതിനു മുമ്പുള്ള തൻ്റെ സങ്കല്പം പോലെ ആയില്ലെങ്കിൽ പ്രിയമല്ല അവിടെ ഉണ്ടാകുന്നത്, അപ്രിയമാണ്. ഒരു കടം വാങ്ങിയിട്ട് ആ കടം വെള്ളം ഊർന്നു പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളമൊഴിച്ചു വെക്കാനാണ് വാങ്ങിയത്. അത് ഓട്ടയുള്ള ഒരു കലമാണെങ്കിൽ പൊട്ടിയ ഓട്ടക്കലം നമുക്ക് പ്രിയത്തെയല്ല ഉണ്ടാക്കുന്നത്, അപ്രിയത്തെയാണ് ജനിപ്പിക്കുന്നത്. പണ്ട് ഒരു കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഒരുവൻ അതിൽ തൃപ്തനായിരുന്നിരിക്കും, വേറൊന്നും ഇല്ലാത്തപ്പോൾ. കുറച്ച് പണമൊക്കെ ഉണ്ടായി, നല്ലൊരു ജോലിയുമൊക്കെ കിട്ടി, ആ കുടിൽ പൊളിച്ചു കളഞ്ഞ് ബംഗ്ലാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിൽ അപ്രിയമായി. പിന്നെ ആ കുടിൽ തനിക്ക് പ്രിയമല്ല. അതുപോലെ തന്നെ പുഷ്പങ്ങൾ നമുക്ക് പ്രിയമാണ്, പ്രത്യേകിച്ച് റോസപ്പൂവൊക്കെ ആളുകൾക്ക് വളരെ പ്രിയങ്കരമാണ്. പക്ഷേ ആ റോസച്ചെടിയിൽ നിൽക്കുന്ന മുള്ള് പ്രിയമുണ്ടാക്കില്ല. പൂ പറിക്കാൻ ചെന്ന് കയ്യെ കൊണ്ടാൽ പൂവിനോട് അപ്രിയം വരില്ല, ആ ചെടിയോടും മുള്ളിനോടും അപ്രിയമുണ്ടാവും. മാനം ആളുകൾക്ക് പ്രിയമുള്ളതാണ്, മാനിച്ച് സംസാരിക്കുക. പലപ്പോഴും വിഷമിക്കുന്നത് എവിടെയാണ്? ലോകം മാനിക്കേണ്ടത് സത്യത്തെയാണ്, ധർമ്മത്തെയാണ്, നീതിയെയാണ്. ആരും സത്യത്തെയും നീതിയെയും വെച്ച് മാന്യത ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ അത് സർവമാന്യതയുടെ ലോകമാണ്. തൻ്റെ അസത്യത്തെയും തൻ്റെ അധർമ്മത്തെയും മാനിക്കുമ്പോഴാണ് സ്നേഹമെന്നാണ് ആധുനിക ലോകം പഠിച്ചിരിക്കുന്നത്.
പുതിയൊരു പേരും അതിന് വന്നു വീണിട്ടുണ്ട്. കരുണ കാരുണ്യമെന്നല്ല. അധർമ്മമുള്ളവനെ സ്തുതിക്കുക അത് കാരുണ്യമാണെന്നാണ് ആധുനികർ ധരിച്ചിരിക്കുന്നത്. തെറ്റുകളുള്ളവനെ പ്രശംസിക്കുകയും ലാളിക്കുകയും ചെയ്യുക. ആധുനിക വിദ്യാസങ്കേതങ്ങളിൽ പോലും ലാളന കൊണ്ട് തെറ്റുമാറുമെന്നൊരു പക്ഷമുണ്ട്. പലപ്പോഴും അത് അഹങ്കാരത്തെ ജനിപ്പിക്കുകയല്ലാതെ മോചനത്തിനിടയാക്കില്ല. ഭാരതീയവും പാശ്ചാത്യവുമായ ജീവിത രംഗങ്ങളെ രണ്ടായി കണ്ടാൽ പാരമ്പര്യ ജനിതകങ്ങളെപ്പോലും രോഗാതുരമാക്കി വൈകല്യങ്ങളിലേക്ക് നയിക്കുന്നത് ഇമാതിരി ശബ്ദങ്ങളെല്ലാമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇന്നത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മാനം ആളുകൾക്ക് പ്രിയമാണ്, അപമാനം അപ്രിയമാണ്. മിത്രങ്ങൾ ആളുകൾക്ക് പ്രിയമാണ്, ശത്രു അപ്രിയരാണ്. അപ്പോൾ സർവത്ര പ്രിയമുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? അസ്ഥിയും ഭാതിയും ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാം. പ്രിയം എങ്ങനെയാണ് പറയുക? അസ്ഥിഭാദികളും സർവത്ര ഇല്ല എന്ന് വിപരീതമായി ഒന്ന് തൽക്കാലം എടുക്കാം. കടം പൊട്ടിയാൽ കടമുണ്ടെന്ന് എങ്ങനെ പറയും? അപ്പോൾ കടോ ന അസ്ഥി എന്ന് പറയേണ്ടി വരും. ഗൃഹം വീണുപോയാൽ ഗൃഹമില്ല. അപ്പോൾ വിചാരം ചെയ്യുന്നു എങ്കിൽ എല്ലാത്തിനും മേൽ വിചാരം ചെയ്യണം, പ്രിയത്തിൽ മാത്രമല്ല. വസ്തുത എന്തെന്നാൽ അസ്ഥി സർവത്രയുണ്ട്. എന്നാൽ അതിന്മേൽ അവ്യക്താവസ്ഥാ പ്രതിബന്ധകമാണ്. വീണ വീട് അവ്യക്തമായി അവിടെ നിൽപ്പുണ്ട്. വ്യക്തതയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഘടം മണ്ണിൽ അവ്യക്തമായിരിപ്പുണ്ട്. ആ മണ്ണ് ഘടാകാരം കൈക്കൊള്ളുന്നത് അവ്യക്തത്തിൽ നിന്ന് വ്യക്തമായിട്ടാണ്. അങ്ങനെ വ്യക്തമായ ഘടം അസ്ഥിയാണ്, ഘടമസ്ഥി. അത് പൊട്ടിപ്പോയി. ഘടം ന അസ്ഥി. ഇപ്പോഴും മണ്ണ് അവിടെയുണ്ട്. ആ മണ്ണിന് വീണ്ടും ഘടാകാരം കൈക്കൊള്ളാം. അപ്പോൾ അവ്യക്തമായ ഘടം സർവത്ര നിലനിൽക്കുന്നു എങ്കിൽ അസ്ഥി സർവത്രയാണ്. അപ്പോൾ അസ്ഥിക്കുമേൽ അസ്ഥിയിൽ അവ്യക്താവസ്ഥാ പ്രതിബന്ധകത്വം കാണാം. ഭാതിയെടുത്താൽ അവ്യക്താവസ്ഥ തഥാ അവധാനം രണ്ടും പ്രതിബന്ധകമാണ്. അവ്യക്തതയും ജ്ഞാനത്തിൽ വ്യക്തതയ്ക്ക് പകരം അവ്യക്തമാകുമ്പോൾ, ജ്ഞാനം അവ്യക്തമാകുമ്പോൾ, മറവ് വരുമ്പോൾ അന്ധകാരമായി. ആ അന്ധകാരം അവധാനതയുടെയും അവ്യക്തതയുടെയും പ്രതിബന്ധം കൊണ്ടാണ്. പ്രിയത്തിൽ എന്താണ് പ്രതിബന്ധം? പ്രതികൂലതാ പ്രതിബന്ധമാണ്. അനുകൂലമാകുമ്പോൾ പ്രിയവും അനുകൂലമല്ലാതാകുമ്പോൾ പ്രിയം പ്രതിബന്ധമാവുകയും അപ്രിയം വരികയും ചെയ്യും. അസ്ഥി ഭാതി പ്രിയങ്ങളെ ഇങ്ങനെ നോക്കിക്കാണേണ്ടതാണ്.